യുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിവെച്ചു കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ആർഎസ്പിയുമായി നാളെ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കും. ചർച്ചകൾ പെട്ടെന്ന് പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ തുടങ്ങിവെക്കുകയാണ് യു ഡി എഫ്. അനൌദ്യോഗിക ചർച്ചകൾ വേണ്ടുവോളം നടത്തിയ ശേഷമാണ് ഇത്. ഇന്ന് രാവിലെ പണക്കാട്ടെത്തിയ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുസ്ലിം ലീഗ് നേതാക്കളുമായി സീറ്റ് കാര്യം സംസാരിച്ചു. അനൌദ്യോഗികമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫോർമൽ സിറ്റിംഗ് തിരുവനന്തപുരത്തുണ്ടാവും. അതോടുകൂടി തീരുമാനിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. 24 സീറ്റിൽ കുറയാൻ ലീഗ് വഴങ്ങില്ല. എന്നാൽ വിജയസാധ്യത കണക്കിലെടുത്ത് ചില സീറ്റുകൾ വച്ചുമാറാൻ ഒരുക്കമാണ്. തിരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങണമെന്ന് മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ലീഗ് നേതാക്കളോട് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റൊരു കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. നാളെ രാവിലെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലവിലുള്ള 15 സീറ്റുകളിൽ ഉറച്ചു നിൽക്കും. എന്നാൽ എൻസിപിയും പി സി ജോർജും മുന്നണിയിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വിട്ടുവീഴ്ച വേണമെന്ന് കോൺഗ്രസ് അറിയിക്കും. ചില സീറ്റുകളിൽ കോൺഗ്രസും കണ്ണുവെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ആർ എസ് പിയുമായുള്ള ചർച്ച. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം, തിരുവനന്തപുരം.